വെൽക്കം ടു അന്യൂസ് ഇവൻസ് ആൻഡ് ലൈക്സ് എല്ലാവരും ചാനൽ മറക്കാതെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഇടുക ഓക്കെ എല്ലാ ലോകം മുഴുവനും ഒരു പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളവും വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടിയും ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി ഇനി എല്ലാം നന്നാവും എല്ലാവർക്കും നല്ലത് വരും എന്ന ഒരു പ്രതീക്ഷ ഉണർത്തിക്കൊണ്ട് പുതിയ കൊല്ലവർഷം ആരംഭമാണ് ചിങ്ങം ഒന്നാണ് അപ്പോൾ നല്ലത് വരും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ കൊല്ലം ആരംഭിക്കാം അപ്പോൾ ഒ എൻ വി സാറിൻ്റെ ഒരു ചിങ്ങം കൂടി എന്ന കൂടി തുടങ്ങാം ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി ഇളവയിലിൻ കുമ്പിളിൽ നിന്നരളിപ്പൂവിതറി ചെറുമഞ്ഞ തുമ്പികളാം തിരുവാനമേറി ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി കർക്കിടകം ചാർത്തിച്ച കരിവളകളുടഞ്ഞു കാലം നിറമേയൊപ്പി വേലിക്കൽ നിൽക്കേ മാറോട് ചേർത്താക്കൈ സ്നേഹാതുരമായി തഴുകെ ശാരികതൻ കണ്ടത്തിൽ ചാരുത പോൾ മിന്നും അരിയച്ച പോലും പുതുതരിവളകൾ ചാർത്തി ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി ചിങ്ങം ഒന്ന് കേരളത്തിൽ കർഷക ദിനം കൂടിയായിട്ടാണ് ആചരിക്കുന്നത് കർഷകരെ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആദരിക്കുന്ന ഒരു ദിവസമാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ കണ്ടറിഞ്ഞ് അതിനൊക്കെ പരിഹാരം കണ്ടെത്തുക പ്രത്യേക സെമിനാറുകൾ നടത്തുക അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ പൊന്നാട അണിയിക്കുക നല്ല കർഷകരെ തിരഞ്ഞെടുക്കുക ഇതൊക്കെ ഓരോ ജില്ലകൾ തിരിച്ചും പഞ്ചായത്തുകളിലും ഓരോ വാർഡുകളിലുമൊക്കെ ഇങ്ങനെയുള്ള നല്ല കർഷകരെ തിരഞ്ഞെടുക്കുന്ന ഒക്കെ ദിവസമാണിത് ഇന്ത്യയിലെ കാർഷിക ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കേരളത്തിൽ ചിങ്ങമുന്നിനും മറ്റൊരു കാര്യം അത് പറയാതെ പോകാൻ പറ്റില്ല ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ മുമ്പ് ഒരു എഫ് ഒരു വീഡിയോ ഇട്ടിരുന്നു അദ്ദേഹത്തെ പറ്റി എന്താണ് ഓഗസ്റ്റ് പതിനഞ്ചിന് എം എസ് ധോണി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ഒരു ചരിത്രം പടിയിറങ്ങുകയാണ് ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ചരിത്രം എന്ന് പറയുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുമായിരുന്നു പക്ഷെ എന്തിനാണ് ഹിസ്റ്ററി പഠിക്കുന്നത് ഇത് ഈ പഴയ കാര്യമൊക്കെ അറിഞ്ഞിട്ട് എന്ത് പ്രയോജനമുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും പലരും ഞാനടക്കമുള്ള ഒരുപാട് പേര് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും പിന്നെ നമുക്ക് പിന്നീടാണത് മനസ്സിലാവുന്നത് ചരിത്രത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമ്മൾ ഈ ചവിട്ട് നിൽക്കുന്ന ഭൂമി മുമ്പ് മൺമറഞ്ഞ് പോയ ആളുകളുടെ അവശിഷ്ടങ്ങളുടെയും മറ്റ് പുരാതന വസ്തുക്കളുടെയും ബിൽഡിങ്ങുകളുടെയും ആളുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങളുടെ മുകളിലാണ് നമ്മളൊക്കെ ചവിട്ടി നിൽക്കുന്നത് ഏ അപ്പോൾ ഒരു ചരിത്രത്തിൻ്റെ മുകളിലാണ് നമ്മളും ജീവിച്ചു വരുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ക്രിക്കറ്റ് ചരിത്രം നോക്കുമ്പോൾ എൻ്റെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഗാംഗുലിയുടെ യുവരാജ് സിംഗിൻ്റെ എം എസ് ധോണി ഇവരുടെയൊക്കെ ആ ഒരു ക്രിക്കറ്റ് കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കില്ല അല്ല സാധിച്ചു ലൈവായിട്ട് അവരുടെ കളികളൊക്കെ കാണാൻ സാധിച്ചു അവരുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു എന്ന് പറയുന്നതിലൊരു അഭിമാനം തന്നെയാണ് നമുക്കത് കാണാൻ സാധിച്ച ഒരു ഭാഗ്യം തന്നെയാണ് ഇപ്പോഴുള്ള പുതിയ ജനറേഷന് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇവർക്കൊക്കെ ആ ഒരു കളി ലൈവായിട്ടൊന്നും കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല ഇനി അവർക്ക് പറയാൻ ഇങ്ങനൊരു ഉണ്ടായിരുന്നു എന്ന് പറയാനേ കഴിയുള്ളൂ അവർ കണ്ടിട്ടില്ല ഇപ്പോൾ പഴയ കളിയെടുത്ത് കാണാനേ പറ്റുള്ളൂ ലൈവായിട്ടുള്ള അവരുടെ ആ പെർഫോമൻസ് കാണാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും സാധിക്കില്ല അപ്പോൾ എന്താ പറയുക ഒരു വളരെ കൂടി തന്നെ അദ്ദേഹത്തിനെ ക്രീസിൽ നിന്ന് പുറത്തേക്ക് പോവാം കാരണം ഇന്ത്യൻ ക്രിക്കറ്റിന് എല്ലാ ഐ സി സി കിരീടങ്ങളും നേടിക്കൊടുത്ത ഒരു ക്യാപ്റ്റനാണ് അദ്ദേഹം വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ക്യാപ്റ്റ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം വളരെ എന്താ പറയുക ലോകത്തിൽ തന്നെ ക്രിക്കറ്റ് ക്രിക്കറ്റിലെ ഏറ്റവും നല്ല വിക്കറ്റ് കീപ്പറാണ് ഇദ്ദേഹം ഏറ്റവും മികച്ച ഒരു ഗെയിം ഫിനിഷറായിരുന്നു ഇദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ എന്താ ഒരുപാട് റെക്കോർഡുകൾ അല്ലേ ക്രിക്കറ്റിൽ ഇതിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കരിയറിൽ നേടിയെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു കളിക്കാരനായിരുന്നു അദ്ദേഹം അപ്പോൾ ഇത്രയും നല്ലൊരു ക്യാപ്റ്റൻസി ഇന്ത്യക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ് ഗാംഗുലിക്കൊക്കെ സേ ഗാംഗുലിയാണ് നമ്മൾ ബെസ്റ്റ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിരുന്നത് വളരെയധികം അക്രമോത്സവരായിട്ടുള്ളൊരു ടീമിനെ വാർത്തെടുത്ത വ്യക്തിയാണ് ഗാംഗുലി ഇദ്ദേഹവും ധോണിയും വളരെ നല്ല ക്യാപ്റ്റൻസി കാഴ്ചവെച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് എല്ലാ ഐ സി സി കിരീടങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ നേടാനായിട്ട് സാധിച്ചത് അപ്പോൾ വെരി വെരി എല്ലാവരും ഒരേപോലെ ഒന്നടങ്കം അദ്ദേഹത്തോട് താങ്ക്ഫുൾ ആണ് ഇന്ത്യൻ ടീമിനെ ഒരു മികച്ച പെർഫോമൻസിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ ഈ ഒരു വീഡിയോ നിർത്താൻ പറ്റില്ല അതൊരു സങ്കടമായിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഓക്കെ അദ്ദേഹത്തിൻ്റെ ഭാവിയിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എം എസ് ധോണിക്ക് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ടേക്ക് കെയർ മറക്കാതെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ